നിർവഹിച്ച് സംസാരിക്കുന്നു. ബഹുവന്യരായ സയ്യിദ് അത്താറുള്ള തങ്ങൾ ഉദ്യാപനം ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു വിശ്വസിക്കുവാനും നല്ലത് മാത്രം സംസാരിക്കുവാനും നല്ലത് മാത്രം കേൾക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹത്തായ ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ അവറുകളെ, സയ്യിദ് കബീർ തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട കെ സി റോഡ് ഹുസൈൻ സാദി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് ത്വാഹിർ തങ്ങൾ, നവറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ 13-ാം ഉറൂസ് നേർച്ചയുടെ ഭാഗമായിട്ടാണ് നാം ഇവിടെ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ തങ്ങൾ ആരായിരുന്നു എന്ന് നല്ല നിലയിൽ മൂസാ സഖാഫി കളത്തൂർ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ വളരെ നന്നായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതായത്, എല്ലാ മേഖലകളിലും പൂർണ്ണത കാണിച്ചു തന്ന ഒരു മഹാനായിരുന്നു, സമൂഹത്തിലേക്ക് പൂർണ്ണത കാണിച്ചു തന്ന ഒരു മഹാനായിരുന്നു തങ്ങൾ. കൂടുതൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത മഹാൻ, കൂടുതൽ കൂടുതൽ സുന്നത്ത് നമസ്കാരം നിർവഹിച്ച മഹാൻ, കൂടുതൽ കൂടുതൽ സിക്റുകൾ ചൊല്ലിയ മഹാൻ, ഇഖ്റഇൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മഹാൻ, മഅരിഫത്തിൻ്റെയും അതുപോലെ തന്നെ തസവുഫിൻ്റെയും പടവുകൾ കയറുകയും അവസാനം വിലായത്തിൻ്റെ അവസ്ഥ എത്തി നിൽക്കുകയും ചെയ്ത മഹാനായിരുന്നു സയ്യിദ് ത്വാഹിർ തങ്ങൾ എന്ന് മഹാനവറുകളുടെ ജീവിതം ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ മനുഷ്യരുടെ സ്വഭാവത്തിൽ, ഹൃദയത്തിൽ രണ്ട് വിധമുള്ള അവസ്ഥകളുണ്ട്. ഒന്ന് ബിർറ്, രണ്ട് ഇസ്മ്. ബിർറ് എന്നാൽ സൽ സ്വഭാവം, ഇസ്മ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യൻ്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ ഹൃദയത്തിലും കാണാൻ സാധിക്കുന്ന പോരായ്മകൾ. അപ്പോൾ നമുക്ക് വേണ്ടത് പോരായ്മകളല്ല, പക്ഷേ പോരായ്മകൾ എല്ലാ മനുഷ്യനിലും ഉണ്ടാകും. എന്തെങ്കിലും ഒരു പോരായ്മ, അതില്ലാത്ത മനുഷ്യന്മാർ ഇല്ല. അവൻ പണ്ഡിതനാവട്ടെ, അള്ളാഹുവിൻ്റെ വലിയാവട്ടെ, ആരാവട്ടെ, എന്നാൽ ഒരു പോരായ്മ മനസ്സിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷേ ബിർറ് എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം. ഈ സൽ സ്വഭാവം എന്നുള്ളത് സ്വർഗത്തിലാണ്, ദുസ്വഭാവം എന്നുള്ളത് നരകത്തിലാണ്. അപ്പോൾ നമുക്കെല്ലാം വേണ്ടത് സൽ സ്വഭാവമാണ്. ആ സൽ സ്വഭാവമുള്ള എല്ലാ ആളുകളെയും ജനങ്ങൾ വളരെയധികം പ്രശംസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. മഹാനായ ത്വാഹിർ അഹദൽ തങ്ങൾ ആ വലിയ ഗുണത്തിൻ്റെ ഉടമയായിരുന്നു, സൽ സ്വഭാവത്തിൻ്റെ ഉടമ.
അതുമാത്രമല്ല തൻ്റെ സംസാരത്തിലും മഹാനവറുകൾ നന്മയാണ് ചൊരിഞ്ഞിരുന്നത്. അല്ലാഹു പറയുന്നത് പോലെ വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ ചെയ്യുക, തീർച്ചയായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിലും നല്ല നിലയിൽ നീതി ഉറപ്പാക്കിയ മഹാനായ മനുഷ്യനായിരുന്നു, മഹാനായ വ്യക്തിത്വമായിരുന്നു തങ്ങളുടേത്. അത് അല്ലാഹു ഖുർആനിൽ എടുത്തു പറയുന്നു, വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും ആകട്ടെ ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാറും തീർച്ചയായും അവർ അനുഗ്രഹികളാണ്. കാരണം ഇവിടുത്തെ ആത്മീയ നോട്ടം മഹാനായ തങ്ങളുടെ കൂടെ എപ്പോഴും ഇവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും നല്ല നിലയിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്ന ആ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ മനസ്സില്ല എന്നുള്ള ഒരു കാരണം ചില കുട്ടികളുടെ ഇടയിൽ അങ്ങനെ കാണുന്നുണ്ട്. ഈ നിങ്ങളോട് പറയുന്നത് കുട്ടികളെ ഇവിടെ പഠിക്കുന്നത് വലിയ ഭാഗ്യമാണ്. ആയതുകൊണ്ട് വീട്ടിൽ പോയാലും ലീവിന് നിങ്ങൾ എന്ത് ചെയ്യണം, ലീവ് കഴിഞ്ഞ ഉടനെ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വരണം. കാരണം നിങ്ങൾ അല്ലാഹുവിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഇൽമ് പഠിക്കുന്നു, എന്താണ് ഇൽമ്? അല്ലാഹു എല്ലാ ഓരോ മനുഷ്യൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇട്ടുതരുന്ന പ്രഭയാണ് ഇൽമ്. അത് എല്ലാവർക്കും ലഭിക്കുകയില്ല, നിങ്ങൾക്ക് അത് ലഭിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇബ്ലീസിൻ്റെ ആ ഇബ്ലീസ് കാണിച്ചു തരുന്ന അത് നിങ്ങൾ വിട്ടുകൊണ്ട് ശരിയായ ദിശയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. എന്നാൽ നാം അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് സംശുദ്ധന്മാരായി എത്തുവാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് തരും. അല്ലാഹു ആ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, അതെല്ലാം ഒരു മുഅ്മിനീൻ്റെ ലക്ഷണത്തിലായിരിക്കണം. ഇതും തങ്ങൾ ഉസ്താദ് കാണിച്ചു തന്നതാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് അവൻ്റെ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നാം എപ്പോഴും പരിശ്രമിക്കണം. അതെങ്ങനെ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്, നമ്മുടെ നിയ്യത്താണ് നമുക്ക് വേണ്ടത്. ആ നിയ്യത്ത് ശരിയായാൽ നമുക്ക് ഇൽമു പഠിക്കണം എന്നുള്ള നിയ്യത്ത്, നമ്മുടെ ഇബാദത്ത് അത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നിയ്യത്ത്, നിങ്ങളുടെ മനസ്സ് ശുദ്ധിയായി കഴിഞ്ഞാൽ തീർച്ചയായും അത് അല്ലാഹുവിലേക്ക് എത്തുന്നതാണ്. അത് അല്ലാഹുവിലേക്ക് എത്തുമ്പോൾ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അതഖാക്കും, തീർച്ചയായും അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അല്ലാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ആളാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ മഹത്തായ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വചനത്തോടുകൂടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മഹത്തായ ഈ വേദിയെ അനുഗ്രഹീതമാക്കാനെത്തിയ ബഹുവന്യ